ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത് മാംഗോ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. മാംഗോ ക്രീം പുഡിംഗ് ഷോർട്ട്സ് എന്നാണ് ഇതിൻ്റെ പേര്. പേരുപോലെ തന്നെ ക്രീമി ടെക്സ്ചറിലുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണിത്. ജെലറ്റിൻ, ചൈന ഗ്രസ് പോലുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഈ ഒരു റെസിപ്പിയിൽ ഉപയോഗിക്കുന്നില്ല. തീ കത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നല്ല യമ്മിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വിപ്പിംഗ് ക്രീം 1.5 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അളവുകൾക്ക് ഇവിടെ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല, കാരണം നമ്മൾ സെറ്റ് ചെയ്യാനെടുക്കുന്ന പാത്രങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവുകൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. എങ്കിലും ഞാനിവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡയറി ബേസ്ഡ് വിപ്പിംഗ് ക്രീമാണ്. പുഡിംഗ് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഡയറി ബേസ്ഡ് വിപ്പിംഗ് ക്രീം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മളുടെ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്വീറ്റ്നെസ്സിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഞാനിവിടെ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളുടെ വിപ്പിംഗ് ക്രീമിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്ന സമയത്ത് ഇതൊന്ന് ലൂസായി പോവും, ലാസ്റ്റ് പൈപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ ആദ്യം 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം വീണ്ടും 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്തു. നമുക്കിതിന് ചെറിയൊരു സ്വീറ്റ്നെസ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുന്ന സമയത്ത് നല്ല സ്വീറ്റ്നെസ് എന്തായാലും ഉണ്ടാവും. ഇതിന് നമുക്ക് ചെറിയൊരു സ്വീറ്റ്നെസ് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഇതുപോലെ എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ മറ്റൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള മാംഗോ അരച്ചെടുത്തതാണിത്. നമുക്ക് സ്റ്റോർ ബോട്ട് ആയിട്ടുള്ള മാംഗോ പൾപ്പ് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇത് ഏതാണ്ട് ഒരു 1/3 കപ്പ് മാംഗോ അരച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സ്വീറ്റ്നെസ്സിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ നിന്നും കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു നല്ല ലൈറ്റായിട്ടുള്ള ഒരു ടെക്സ്ചറിലായിരിക്കണം നമ്മളുടെ ഈ ഒരു ക്രീം ഉണ്ടായിരിക്കേണ്ടത്. ഇതെല്ലാം കൂടെ നല്ല സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കളറോ മാംഗോയുടെ എസൻസോ എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മാംഗോയുടെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ല ഫ്ലേവറുള്ള മാംഗോ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിതാ ഇതുപോലെയുള്ള ഷോർട്ട് ഗ്ലാസ്സുകളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഒരു വലിയ ബൗളിലും സെറ്റ് ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബൗളുകൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് കൂടെ ആവശ്യമുണ്ട്. ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു ബിസ്ക്കറ്റാണ്. ഈ ഒരു പാക്ക് മുഴുവനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാംഗോ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. സ്പൂണ് വെച്ചിട്ട് നമുക്കിതൊന്ന് വേണമെങ്കിൽ ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാംഗോയുടെ ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് മാംഗോയുടെ പീസസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയെടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചുകൂടെ ബിസ്ക്കറ്റ് പൊടി ചേർത്ത് കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും മാംഗോയുടെ ചെറിയ പീസസുകൾ വെച്ചു കൊടുക്കാം.
ഇതിന് മുകളിലായിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാംഗോയുടെ ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പിസ്തയും മാംഗോയുടെ ചെറിയ പീസും വെച്ച് അലങ്കരിച്ചെടുക്കാം. അപ്പോൾ പിസ്തയും മാംഗോയും നല്ലൊരു കോമ്പിനേഷനാണ്, കളറ് കൊണ്ടും അതുപോലെ തന്നെ ടേസ്റ്റ് കൊണ്ടും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളുടെ ഒരു പുഡിംഗ് ഷോട്ട് ഇവിടെ റെഡിയായി. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്, കാണാനായിട്ട് നല്ല കളർ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഗ്ലാസ്സിലാവുമ്പോൾ അതിനൊരു ക്യൂട്ട്നെസ് ഉണ്ട് കാണാൻ. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ഷോട്ട് ഗ്ലാസ്സിലും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ചെറിയ ബൗളുകളിലാക്കിയിട്ടോ അതല്ലെങ്കിൽ ഗ്ലാസ്സുകളിൽ തന്നെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ വലിയൊരു പുഡിംഗ് ഡിഷിൽ ഇത് സെറ്റ് ചെയ്തെടുത്താലും മതി. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചർ ആയത് കാരണം ഇൻഡിവിജ്വൽ ബൗളിലായിരിക്കും ഒന്നുകൂടെ നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഇതാ നമ്മുടെ ബാക്കി എല്ലാ ഗ്ലാസ്സിലും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുത്തു. ഇതിൻ്റെ ലെയറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. സെർവ് ചെയ്യുന്നതിന് മുൻപായിട്ട് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.